नमस्कार या नालाम वर्ष बी एस सी नर्सिंग विद्यार्थिनी और नवजात शिशुवे संबंध पूर्ण आहार अम्म मुलपा गर्भ और स्त्री गर्भिणी आई प्रसवशेष स्थल मुलपा शेखरी वेक प्रसवशेषं शील मुलपा पुत वराूल स्थान मुलपा कटिकिड़ुद्ध स्थान कलिप अथवा ब्रस्ट एनक्रोचमेंट साधारण प्रसवशेष मूं ना दिवस शेष अम्म की ई बुद्धिमुट अवपड़ा लक्षण स्थान कलिप अम्मी उ नमुक नोक साधारण अम्मी कक्षण स्थान वेदन अनुभपा स्तन भाग नीर वन वेर्ति पनी स्तन कल मुलपा नल्को शक्ति वेदन साधारण अम्म कुंप पा नल्को वेदन अनुभपड़ी स्थान कलिप अम्मी मुलपा नल्को शक्ति वेदन का प्रधानमंत्री अम्मी कक्षण स्थान वेदन नाम साधारण मार्गे कलिप नियंत्रण साधी स्तन भाग नीर वन वेर्ति पनी का स्तन कल इन लक्षण का स्थान कलिप वरादान वन कहना एन चिकित्सा साधारण नाम कुछ मार्ग इटक मुलयूट ഒരു കുഞ്ഞ് ജനിച്ചതിനു ശേഷം അര മണിക്കൂറിനുള്ളിൽ മുലപ്പാൽ നൽകണമെന്നാണ് പറയുക ഇടക്കിടക്ക് കുഞ്ഞിനെ മുലയൂട്ടുന്നതുമൂലം അമ്മയുടെ സ്തനങ്ങളിൽ പാൽ കെട്ടിക്കിടക്കുന്നത് ഒഴിവാകുന്നു കൂടാതെ ശരിയായ രീതിയിൽ കുഞ്ഞിനെ മുലപ്പാൽ നൽകാൻ അമ്മയ്ക്ക് അറിയണം ശരിയായ രീതിയിൽ കുഞ്ഞ് പാൽ കുടിച്ചില്ലെങ്കിൽ സ്തനങ്ങളിൽ പാൽ കെട്ടിക്കിടക്കുകയും അതുമൂലം അമ്മയ്ക്ക് വേദന അനുഭവപ്പെടുകയും ചെയ്യും അടുത്തതാണ് ഗർഭിണി ആയിരിക്കുമ്പോഴും പ്രസവത്തിനു ശേഷവും സ്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അടിവസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ബ്രാ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് അധികമുള്ള പാൽ ശേഖരിച്ചു വെക്കുക അല്ലെങ്കിൽ പിഴിഞ്ഞു കളയുക കുഞ്ഞിനെ പാൽ നൽകിയതിനു ശേഷവും കുഞ്ഞിനെ മടിയാതിനു ശേഷവും അമ്മയുടെ സ്തനങ്ങളിൽ പാൽ കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അധികമുള്ള പാൽ പിഴിഞ്ഞു കളയുകയാണ് വേണ്ടത് അല്ല കുഞ്ഞ് എൻഐസി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കുഞ്ഞി ആയിരിക്കുന്നതെങ്കിൽ ആ പാൽ ശേഖരിച്ചു വെക്കുക മറ്റൊരു മാർഗ്ഗമാണ് തണുത്ത വെള്ളമോ അല്ലോ അഥവാ ചൂടുവെള്ളമോ ഉപയോഗിച്ച് സ്തനങ്ങളിൽ മസാജ് ചെയ്യുന്നത് ഇതിനു വേണ്ടി ഒരു തുണിയിൽ കുറച്ച് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ഉപയോഗിച്ച് സ്തനങ്ങൾക്ക് ചുറ്റും മസാജ് ചെയ്യുക ഇത് വളരെ ഉപകാരപ്രദമായ ഒരു മാർഗ്ഗമാണ് പെട്ടെന്ന് തന്നെ കെട്ടിക്കിടക്കുന്ന പാൽ പിഴിഞ്ഞു കളയാനായിട്ട് സഹായിക്കും മറ്റൊരു മാർഗ്ഗം അമ്മമാർക്ക് ചെയ്യാവുന്നതാണ് സ്തനങ്ങൾ മസാജ് ചെയ്യുന്നത് മറ്റൊരു മാർഗ്ഗമാണ് കാബേജിന്റെ ഇല ബ്രസ്റ്റിനു മുകളിൽ വെക്കുക കാബേജിന്റെ ഏറ്റവും സൈസ് കൂടിയ ഇല കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിനു ശേഷം തണുത്ത കാബേജിന്റെ ഇല അമ്മമാരുടെ ബ്രസ്റ്റിനു മുകളിൽ വെക്കുക കുറച്ച് സമയം ഇങ്ങനെ വെച്ചതിനു ശേഷം പാൽ പിഴിഞ്ഞു കളയാൻ നോക്കുക ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളെല്ലാം ചെയ്തിട്ടും സ്തനങ്ങളിലെ കല്ലിപ്പ് കുറഞ്ഞില്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ് ബ്രസ്റ്റ് പമ്പ് കൈകൊണ്ട് പാൽ പിഴിയുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനും ഈ ബ്രസ്റ്റ് പമ്പിന്റെ ഉപയോഗം സഹായിക്കും ഇങ്ങനെയുള്ള സാധാരണയായി നമ്മൾ വീടുകളിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും സ്തനങ്ങളിലെ കല്ലിപ്പ് മാറുന്നില്ല നീര് കുറയുന്നില്ല ശക്തിയായ വേദനയുണ്ട് അമ്മയ്ക്ക് നേരിയ പനി അനുഭവപ്പെടുന്നു ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്താണ് ചികിത്സ വേണ്ടത് തീർച്ചയായും ആ ചികിത്സ സ്വീകരിക്കുക ഇതെല്ലാമാണ് സാധാരണയായി സ്തനങ്ങളിൽ കല്ലിപ്പുള്ള അമ്മമാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇടക്കിടക്ക് മുലയൂട്ടൽ സ്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അടിവസ്ത്രം ധരിക്കുക അധികമുള്ള പാൽ ശേഖരിച്ചു വെക്കുക അല്ലെങ്കിൽ പിഴിഞ്ഞു കളയുക തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ചൂടായ വെള്ളമോ ഉപയോഗിച്ച് സ്തനങ്ങൾക്ക് ചുറ്റും മസാജ് ചെയ്യുക സ്തനങ്ങൾ മസാജ് ചെയ്യുക കൈകൊണ്ട് മസാജ് ചെയ്യുക കാബേജ് ഇല സ്തനത്തിനു മുകളിൽ വെക്കുക ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് കൂടുതലായി കെട്ടിക്കിടക്കുന്ന പാൽ പിഴിഞ്ഞു കളയുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ട മരുന്നുകൾ സ്വീകരിക്കുക അപ്പോൾ ഇത്രയും സമയം സാധാരണയായി
പ്രസവശേഷം 3-4 ദിവസങ്ങൾക്ക് ശേഷം സ്ത്രീകളിൽ കണ്ടുവരുന്ന പ്രശ്നമായ സ്തനങ്ങളിലെ കല്ലിപ്പിനെ കുറിച്ചാണ് സംസാരിച്ചത് എന്തെല്ലാമാണ് ഇതിന്റെ കാരണങ്ങൾ എങ്ങനെയെല്ലാം ഇത് തടയാം ഇതിനെ പറ്റിയെല്ലാമാണ് സംസാരിച്ചത് സാധാരണയായി നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യാവുന്ന മാർഗ്ഗങ്ങളിലൂടെ നിയന്ത്രിക്കാവുന്ന ഒരു പ്രശ്നമാണ് സ്തനങ്ങളിലെ കല്ലിപ്പ്